പറഞ്ഞില്ലേ ചുമപ്പുറത്ത് ഇരുന്നിട്ട് വായനക്കല് മുട്ട പാടണമെന്ന് പറഞ്ഞില്ലേ? അപ്പോ ഇവിടെ നിന്നിട്ട് പാടുവോ? എന്നാ അച്ഛമ്മ ഏതാ പാടുക? സ്വാമി ശരണം പാടി കൊടുത്തവർക്ക് കുട്ടം പാടി അച്ഛമ്മ രണ്ടാക്കൂടി രണ്ടാക്കൂടി പാടാം. അച്ഛമ്മ മാത്രം ഉണ്ണി പാടും ആദ്യം. അച്ഛമ്മടെ പാട്ടുപിരിക്ക് കേക്കണ്ടോ? കുഞ്ഞു കുടുംബ ആലായൽ തറവേണം പാടും. ആലായൽ തറവേണം നമുക്ക് പാടാം. അച്ഛമ്മ പാടാം. ഇന്ന് ചേച്ചി പാടണം കൂടെ. ചേച്ചിക്ക് അറിയാം പാട്ട്. ചേച്ചിയുടെ പാട്ടാണ്. പാടട്ടെ ചേച്ചി? പാടട്ടെ. ഇവിടെ ഇരുന്ന് പാടണം ചേച്ചി. പാടും ഇത് വന്നേ. അപ്പൊ അവിടെ ഇരുന്ന് പാടണം. അറിയത് കുട്ടനു അല്ല പാടി കൊടുക്കൂ. ഉണ്ണിക്ക് ബാ പാടി കൊടുക്കൂ. പാടി കൊടുക്കോ നോക്കൂടെ. നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണോ. അലാൽ തറ പാടും. അലാൽ തറ പാടി കൊടുത്താൽ മതി. അത് ഉണ്ണി ഒന്ന് തുടക്കിട്ട് കൊടുത്താ ഉണ്ണി പാടും. അച്ഛമ്മയുടെ പാട്ടല്ലേ കേൾക്കേണ്ടത്? അപ്പൊ കുഞ്ഞുകൂട്ട പാടണം. ആലാങ്ങൾ തറ വേണം. അച്ഛമ്മ മാത്രം പാടിക്കോളും. കുഞ്ഞുകൂട്ടം പാടണം. ഏതാ പറയൂ കുഞ്ഞുകൂട്ടം പറയൂ. മണ്ഡലകാലാണോ അല്ലേ? അയ്യോ വേദൂര പാട്ട് അറിയില്ലേ? അറിയോ ഏതാ പാട്ട്? കുഞ്ഞുകൂട്ടൻ പാടോ? ജലനി അമ്പമ്മ ജലനി അമ്പമ്മ ജനനി മഹിഷാസുര സൂദനി അമ്പമ്മ ഉറക്കപ്പെടും ജനനി മഹിഷാസുര സൂദനി അമ്പമ്മ മവസദ ജനനി. അച്ഛമ്മയുടെ ശബ്ദത്തെ കൂടുതൽ കേട്ട്. സ്റ്റേജിലെ ഏതാ പ്രിയപ്പെട്ട പടം പോണേ? നാളെ ഏതാ പാടണേ? ഇഷ്ട സിനിമാ പാട്ട് ഏതാ പാടാ പോണേ? ഏതാ അമ്മയുടെ പാട്ട് പാടിച്ചേ? അപ്പൊ ഗ്രൂപ്പ് സോങ് ആണ് ഇല്ല. അപ്പൊ അച്ഛമ്മയും കുട്ടിയും അമ്മയും കൂടെ പാടാൻ പോണേ? സമ്മതിക്കോ? അപ്പൊ ജഡ്ജ് സമ്മതിക്കോ? അച്ഛമ്മേനെ കൊണ്ട് പഠിക്കാ? കുട്ടികൾ മാത്രമേ പാടാൻ പാടുള്ളൂ. എന്താ ഈ കുട്ടികളൊക്കെ പാടാൻ പോണത്? വേദു മാത്രമേ പാടാൻ പാടുള്ളൂ. എന്നാലും സമ്മാനം തരുള്ളൂ. മൈക്ക് വേദൂന് അല്ലേ? പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ. അല്ലെങ്കിൽ അപ്പൊ ആ സമയത്ത് ഇതാവും. ടാറ്റ ബൈ. അവനെ നല്ല ഇഷ്ടപ്പെടുന്നു തിരിയിട്ടപ്പോ. പിന്നില്ല.
ചേച്ചിയുണ്ട്.